നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കേറയലിനെതിരെ അരങ്ങേറുന്ന സമരങ്ങൾ പദ്ധതിയുടെ പൂർത്തീകരണത്തെ പിന്നോട്ടടിച്ചേക്കും കേരലിനായി സാമൂഹികാഘാത പഠനത്തിനായി സ്ഥാപിക്കുന്ന കല്ലുകൾ പിഴുതെറിയുന്ന സമരം ശക്തി പ്രാപിക്കുന്നത് സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും തലവേദനയാവുകയാണ് കല്ലുകൾ പിഴുതുകളയുന്നവർക്കെതിരെ ഇനി നിയമ നടപടി കൈക്കൊള്ളാനാണ് സർക്കാരിന്റെ തീരുമാനം പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമം അനുസരിച്ചുള്ള നടപടികളാകും ഇനി സമരക്കാർക്കെതിരെ എടുക്കുക ഇതുപ്രകാരം കേസെടുത്ത് അറസ്റ്റിലാകുന്നവർ നശിപ്പിക്കപ്പെട്ട പൊതുമുതലിന്റെ മൂല്യത്തിന് തുല്യമായ തുക ജാമ്യത്തിനായി കെട്ടിവയ്ക്കേണ്ടി വരും കല്ലുകൾ നിന്ന് അവ പിഴുതമാറ്റിയിട്ടുണ്ടെങ്കിൽ കേരയിൽ പോലീസിന് നോട്ടീസ് നൽകും അതനുസരിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കും ഇതിന് പുറമെ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെട്ടതിനും കേസ് വരും രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയായിരിക്കും ഇത്തരത്തിൽ പിഴ ചുമത്തുക കേരയിൽ കല്ലുകൾ പിഴുതുമാറ്റിയാൽ പദ്ധതിയെ തടയാനാകില്ലെന്നാണ് സർക്കാർ പറയുന്നതെങ്കിലും സാമൂഹികാഘാത പഠനം പൂർത്തിയാകാതെ പദ്ധതി മുന്നോട്ടു പോകില്ല സംസ്ഥാനത്ത് പദ്ധതി കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ ആകെ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ആറായിരത്തി എൺപത്തി മൂന്ന് കല്ലുകൾ മാത്രമാണ് സ്ഥാപിക്കാനായത് സമരം ശക്തമായാൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കല്ലുകളും അപ്രത്യക്ഷമാകുന്ന സ്ഥിതി വരും അത് ഒഴിവാക്കാനാണ് നിയമ നടപടിയിലേക്ക് പോകുന്നത് സാമൂഹികാഘാത പഠനം പൂർത്തിയാക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഇതുവരെ പഠനം പൂർത്തിയായിട്ടുള്ളൂ കല്ലിടൽ പൂർത്തിയാകാത്തതിനാൽ മറ്റിടങ്ങളിൽ ഇതിന്റെ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല ആകെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് കല്ലിടേണ്ടത് ഇതിൽ ഇരുന്നൂറ് കിലോമീറ്റർ റെയിൽവേയുടെ ഭൂമിയിലൂടെയാണ് ഇവിടെ കല്ലിടൽ ഇപ്പോഴുണ്ടാകില്ല കല്ലിടൽ തുടങ്ങാൻ പോലും പത്തനംതിട്ട ജില്ലയുമുണ്ട് റവന്യൂ വകുപ്പിനാണ് കല്ലിടലിന്റെ ചുമതല സംരക്ഷണം പോലീസിനും രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമിയേറ്റെടുക്കൽ നിയമപ്രകാരം സാമൂഹികാഘാത പഠനം നടത്താതെ വലിയ പദ്ധതികൾ നടപ്പിലാക്കാനാകില്ല അതിന് അതിർത്തി നിർണ്ണയിക്കാൻ കല്ലുകൾ ഇടേണ്ടി വരും സിൽവർ ലൈൻ വിരുദ്ധ സമരം മൂലം ഇത് നടപ്പിലാക്കാൻ വൈകുന്നത് സാമൂഹികാഘാത പഠനം മുടങ്ങാൻ ഇടയാകും ഇതിൽ നിയമ നടപടി വരുന്നതോടെ സമരത്തിൽ നിന്ന് സാധാരണക്കാരെ അകറ്റി നിർത്താനായേക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ എന്നാൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനെ ഇത് ഉപകരിക്കും അതേസമയം കേരളവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്ക നിലനിൽക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞിരുന്നു പദ്ധതിയുടെ അന്തിമ അനുമതി സാങ്കേതിക സാമ്പത്തിക സാധ്യതകളെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു